ക്രോസ്ഫിറ്റിൽ നിന്നും അഭിനവാണ് സംസാരിക്കുന്നത്. നമ്മുടെ ബോഡി ഫിറ്റ്നസിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇതിൽ ഒളിമ്പിക് സ്പോർട്സ്, ജിംനാസ്റ്റിക്സ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, പിന്നെ ട്രാക്ക് ആൻഡ് ഫീൽഡും അടങ്ങിയിട്ടുണ്ട്. ക്രോസ്ഫിറ്റ് ഒരു അത്ലറ്റിക് പ്രോഗ്രാമാണ്. ഇത് വളരെ സാവകാശം ആരംഭിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് സ്കോട്ട്. ആദ്യം നമുക്ക് ബ്രിഡ്ജിൽ ആരംഭിക്കാം. തറയിൽ മലർന്നു കിടന്നതിന് ശേഷം കാൽപാദങ്ങൾ 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കാൽമുട്ടുകൾ മടക്കുക. നിങ്ങളുടെ ഇടുപ്പ് ഉയർത്തണം, പരമാവധി ഉയർത്തുക. എത്ര ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തുക. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം പഴയ പൊസിഷനിലേക്ക് വരിക. വീണ്ടും സാവകാശം പഴയതുപോലെ മുകളിലേക്ക് ഉയരുക, പഴയതുപോലെ തന്നെ താഴേക്ക് വരിക. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു എക്സർസൈസാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പിൻഭാഗത്തിനും നട്ടലിനുമൊക്കെ നല്ല ഉറപ്പും ബലവും കിട്ടുന്നതാണ്. ഇത് പാതി വഴിക്ക് നിർത്താൻ പാടില്ല. ഒരു മൂവ്മെൻ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവസാനിപ്പിക്കാവൂ. സാവകാശം മുകളിലേക്ക് ഉയർത്തുക, താഴേക്ക് വരിക. നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ ബ്രിഡ്ജിനേക്കാൾ കുറച്ചുകൂടെ കഠിനമായ ഒരു എക്സസൈസാണിത്. ഇതിന് കസേരയുടെ വലിപ്പമുള്ള ഒരു ബോക്സ് ആവശ്യമാണ്. ഇതുപോലെ നിങ്ങളുടെ കാലുകൾ 90 ഡിഗ്രിയിൽ വയ്ക്കണം. അതേ പൊസിഷനിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടുപ്പ് തറയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. ഇതിലും ആരംഭിക്കുന്ന മൂവ്മെന്റുകൾ പൂർത്തിയാക്കണം. അല്പസമയം അങ്ങനെ നിന്നതിന് ശേഷം ഇടുപ്പ് താഴേക്ക് കൊണ്ടുവരിക. ചെയ്യുന്ന മൂവ്മെന്റുകൾ പൂർത്തിയാക്കണം, അപ്പോൾ മാത്രമേ ഇതിന്റെ ശരിയായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തി അല്പസമയം അങ്ങനെ തന്നെ നിർത്തിയിട്ട് താഴേക്ക് വരിക. എല്ലാ ബ്രിഡ്ജുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു എക്സർസൈസാണിത്. കാലുകൾ 90 ഡിഗ്രി മടക്കി വയ്ക്കുക. കൈവിരലുകൾ താഴേക്ക് വരത്തക്ക വിധം കൈപ്പത്തികൾ മുഖത്തോട് ചേർത്ത് വയ്ക്കുക. ഇനി ഇടുപ്പ് സാവധാനം മുകളിലേക്ക് ഉയർത്തുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഒരു ടേബിൾ പോലെയായിരിക്കുന്നു. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് താഴേക്കും മുകളിലേക്കും ശരീരത്തെ ചലിപ്പിക്കുക. ഇത് ചെയ്യുമ്പോൾ താഴേക്ക് വീണ് നിങ്ങളുടെ പിൻഭാഗത്തിന് പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സാവകാശം മുകളിലേക്ക് ഉയരുക, പഴയതുപോലെ താഴേക്ക് വരിക. ബ്രിഡ്ജ് വർക്കൗട്ട് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്കോട്ടിലേക്ക് പോവാം. നിങ്ങളുടെ ഷോൾഡറിന്റെ അളവിൽ കാലുകൾ അകത്തി വയ്ക്കുക. കാൽപാദങ്ങൾ അല്പം വിരിച്ചു വയ്ക്കുക, അതായത് ഒരു 15 മുതൽ 20 ഡിഗ്രി വരെ. പിൻഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇടുപ്പ് സാവകാശം താഴേക്ക് കൊണ്ടുവന്ന് ഒരു കസേരയിലിരിക്കുന്ന പൊസിഷനിൽ എത്തുക. നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് താഴെ ഇടുപ്പ് വരണം. കൈകൾ പിൻഭാഗത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇനി സാവകാശം ഉയർന്നു വരുന്നതോടൊപ്പം ഇടുപ്പ് മുന്നോട്ട് വരട്ടെ. വീണ്ടും കാൽമുട്ടുകൾക്ക് താഴേക്ക് ഇടുപ്പ് ഭാഗം വരണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിലേക്ക് വരേണ്ടതാണ്. മുകളിലേക്ക് വരുമ്പോൾ പിൻഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നേരത്തെ ബ്രിഡ്ജിൽ ചെയ്തതുപോലെ തന്നെ. സ്കോട്ടിലെ പോലെ തന്നെ ഇവിടെയും സംഭവിക്കാനിടയുള്ള 3 തെറ്റുകളുണ്ട്. അതിലൊന്ന്, ഇടുപ്പ് വേണ്ടത്ര താഴേക്ക് വരാതെ ശരീരം മുന്നോട്ട് വളയുക എന്നതാണ്. സ്കോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടുപ്പ് താഴേക്ക് വരേണ്ടതാണ്. കാൽമുട്ടുകൾ മുമ്പോട്ട് മടങ്ങി വരുന്നതാണ് മറ്റൊരു തെറ്റ്. അങ്ങനെയും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാലിന്റെ ഉപ്പൂറ്റി തറയിൽ നിന്ന് മുകളിലേക്ക് ഉയരാൻ പാടില്ല. കുനിയുമ്പോൾ കണങ്കാൽ മുന്നോട്ട് പോകുന്നതാണ് മറ്റൊരു തെറ്റ്. സ്കോട്ടിലെ ഒരു വ്യത്യസ്തമായ വർക്കൗട്ടാണിത്. ഇതിന്റെ പേരാണ് ബ്രേസ് സ്ക്വാട്ട്. ഇതിൽ വെയിറ്റ് ഒരു സ്റ്റിയറിംഗ് വീൽ പോലെ പിടിക്കണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകൾ നേരെ മുൻപോട്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗോബ്ലെറ്റ് സ്ക്വാട്ടാണ്. ഇത് ഒന്നുകിൽ കെറ്റിൽ ബെല്ല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡംബൽസ് ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. ഈ വെയിറ്റ് നിങ്ങളുടെ നെഞ്ചോട് ചേർന്നിരിക്കണം. ബാക്കിയുള്ളതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ബാർബെൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ബാക്ക് സ്ക്വാട്ടാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങളെടുക്കുന്ന വെയിറ്റ് നിങ്ങളുടെ കഴുത്തിന് താഴെയായിരിക്കണം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ, താഴേക്ക് കുനിഞ്ഞു വരുമ്പോൾ മുട്ട് ശരിയായി മടങ്ങി വരണം. ബാർബെൽ സ്ക്വാട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണിത്. അതാണ് ഫ്രണ്ട് സ്ക്വാട്ട്. ഇപ്പോൾ വെയിറ്റ് മുഴുവൻ മുൻഭാഗത്താണ്. ബാക്ക് സ്ക്വാട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും നടുഭാഗം നിവർന്നിരിക്കണം. ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കണ്ട ബ്രിഡ്ജും സ്ക്വാട്ടും നന്നായി പരിശീലിക്കണം. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ എംഡിൽ കാണുക.